നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. കാലത്തിന്റെ കാവ്യനീതിയെന്നോ കർമ്മഫലമെന്നോ എന്തു വേണമെങ്കിലും വിശേഷിപ്പിക്കാം. നിരവധി വിലപ്പെട്ട ജീവനെടുത്ത നിസ്സഹായരുടെ മേൽ കുതിര കയറിയ ഭീകരന്മാർ ഇപ്പോൾ തമ്മിലിടിച്ച് തീരുകയാണ്. മുൻപ് പല ജീവനും ഇവർ ഇത്തരത്തിൽ വലിച്ചു കീറി പലരോടും അനീതി കാണിച്ചിരുന്നു ഭീകരന്മാർ. മുൻപ് രൂപൻ എന്ന പേര് ഇന്ത്യ മറന്നിട്ടില്ല. രചന എന്ന പേര് ആ കണ്ണീര് രാജ്യം മറന്നിട്ടില്ല. രൂപന്റെ ജീവൻ എടുത്തവരോട് കാലം കണക്ക് തീർത്തിരിക്കുകയാണ്. രചനയ്ക്ക് നീതി ലഭിച്ചു എന്നാണ് ഇപ്പോൾ രാജ്യം പറയുന്നത്. ഭീകരന്മാർ തമ്മിലിടി മൂത്ത് തെരുവിൽ വരച്ചു വീഴുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. എന്തിന്? ഹിന്ദുക്കുഷിൽ പൻഷീറിന്റെ മൈനുകൾ കൊടുത്ത പണി പിന്നാലെ കണ്ഡഹാറിൽ വളഞ്ഞിട്ട് പൂട്ടിക്കൊണ്ട് അതിവേഗത്തിലുള്ള നീക്കങ്ങൾ നടക്കുമ്പോൾ കണ്ഡഹാറിലേക്ക് തന്നെയാണ് രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ഓർമ്മകൾ വീണ്ടും പോകുന്നത്. ഇന്നത്തെ കാബൂൾ കാണുമ്പോൾ 22 വർഷം മുൻപത്തെ കണ്ഡഹാർ വിമാന റാഞ്ചൽ തന്നെയാണ് പലർക്കും ഓർമ്മ വരുന്നത്. പ്രത്യേകിച്ചും ഇന്ത്യൻ എയർലൈൻസിന്റെ മുൻ ക്യാപ്റ്റൻ ദേവി ശരണിന്റെ വാക്കുകളെ ആശങ്കയോടെ വേദനയോടെ തന്നെയാണ് ലോകം ഏറ്റെടുത്തതും. അന്ന് തോക്കിൻ മുനയിൽ യാത്രക്കാരും വിമാനത്തിലെ ജീവനക്കാരുമായിരുന്നുവെങ്കിൽ ഇന്ന് ഒരു കൂട്ടം ജനങ്ങളെയാണ് താലിബാൻ തോക്കിൻ മുനയിൽ നിർത്തുന്നത്. അഫ്ഗാനിസ്ഥാനിൽ രൂപീകരിക്കാൻ പോകുന്ന താലിബാൻ സർക്കാരിനെ ചൊല്ലി ഇതിനിടയിൽ തമ്മിലിടിച്ച ഭീകരന്മാർ തെരുവിൽ വീഴുന്നുണ്ട് എന്ന വാർത്തകൾ കൂടി പുറത്തു വരുമ്പോഴാണ് ലോകം പറയുന്നത് ഇതാണ് കാവ്യനീതി അല്ലെങ്കിൽ കർമ്മഫലമെന്ന്. താലിബാനിൽപ്പെട്ട ഹഖാനി ശൃംഖലയും നിയുക്ത പ്രസിഡന്റ് ബരാദർ നേതൃത്വം നൽകുന്ന വിഭാഗവും തമ്മിൽ പൊരിഞ്ഞ പോര്. സാഹചര്യങ്ങൾക്ക് ഇപ്പോഴും ഒരു മാറ്റവുമില്ല. പക്ഷേ കാണ്ഡഹാറിലെ വേദനിപ്പിക്കുന്ന നീർന്ന ഓർമ്മകൾക്ക് മാറ്റങ്ങൾ വരുന്നുണ്ട്, ഉത്തരങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് തന്നെയാണ് പലരും പറയുന്നത്. 1999 ഡിസംബർ 24 രാജ്യത്തെ നടുക്കിക്കൊണ്ട് ഭീകരർ ഇന്ത്യൻ എയർലൈൻസ് വിമാനം തട്ടിയെടുത്തത്. കാഠ്മണ്ഡുവിൽ നിന്ന് ഡൽഹിയിലേക്ക് പുറപ്പെട്ട വിമാനത്തിന്റെ പൈലറ്റായിരുന്നു ദേവി ശരൺ. 179 യാത്രക്കാരും 11 ജീവനക്കാരുമാണ് അന്ന് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. വിമാനം തട്ടിയെടുത്ത പാക് ഭീകരർ താലിബാൻ നിയന്ത്രണത്തിലുള്ള കണ്ഡഹാറിൽ വിമാനം എത്തിക്കുകയായിരുന്നു. ഇന്ത്യൻ ജയിലിലായിരുന്ന കൊടും ഭീകരരായ മസൂദ് അസർ, ഒമർ ഷെയ്ഖ്, മുഷ്താഖ് അഹമ്മദ് സൈഗർ എന്നിവരെ മോചിപ്പിക്കണമെന്നായിരുന്നു ഭീകരരുടെ ആവശ്യം. അതിനാണ് യാത്രക്കാരുടെ ജീവൻ വെച്ച് അവർ ഒരാഴ്ച വിലവീശിയത്. രംഗം ഭീതിജനകമാക്കാൻ യാത്രക്കാരിൽ ഒരാളായ രൂപൻ കട്ടിയാരനെ അവർ കുത്തിക്കൊന്ന് പുറത്തേക്കെറിഞ്ഞു. ഭീകരതയുടെ നിഷ്ഠൂരമായ വിളയാട്ടങ്ങൾക്ക് സാക്ഷിയായി സഹയാത്രക്കാർ വിറങ്ങലിച്ചു പോയ നിമിഷം മധുവിധു ആഘോഷിക്കാൻ കാഠ്മണ്ഡുവിൽ പോയി മടങ്ങുകയായിരുന്നു രൂപനും നവവധു രചനയും. രണ്ടു തരം താലിബാൻകാരെയാണ് അന്ന് കണ്ഡഹാറിൽ കണ്ടതെന്ന് വിമാനത്തിലുണ്ടായിരുന്ന പലരും വേദനയോടെ പിന്നീട് പറയുന്നത് നമ്മൾ കണ്ടതാണ്. പേടിയോടെ അവർ പറഞ്ഞത് ലോകം മുഴുവൻ ഏറ്റെടുത്തതാണ്. ഒന്ന് കബാലി എന്നറിയപ്പെടുന്ന കൂട്ടം, അവർ തലപ്പാവും യന്ത്രത്തോക്കുകളുമായി നടക്കുന്ന സദാചാര പോലീസാണ്. മറ്റൊന്ന് കമാൻഡോകൾ, രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാനാണ് അവർ വിമാനത്തിൽ ഭീകരർക്കൊപ്പം നിലയുറപ്പിച്ചത്. ഇന്ത്യൻ എയർലൈൻസ് പിന്നീട് എയർ ഇന്ത്യയിൽ ലയിച്ചു. പക്ഷെ ദേവീശരന്റെ വാക്കുകളെ 22 വർഷം കഴിഞ്ഞിട്ടും രാജ്യം ആ നടുക്കുന്ന ഓർമ്മകളെ ഇന്നും ഓർത്തോർത്ത് പറയുകയാണ്. ഏതായാലും ഈ ഓർമ്മകൾ, നീറുന്ന വേദനകൾ നാടിന് തന്നെ സമ്മാനിച്ച താലിബാൻ ഭീകരന്മാർ പാകിസ്ഥാൻ ഭീകരന്മാർക്ക് ഇരുട്ടടിയായി തന്നെയാണ് ഭീകരന്മാരുടെ ഇടയിലെ തമ്മിലടി എന്ന പുതിയ നീക്കങ്ങൾ കൂടി പുറത്തു വരുന്നത്. പാകിസ്ഥാന് കൂടുതൽ പിന്തുണ ലഭിക്കുന്ന ഹഖാനി ശൃംഖലയിൽപ്പെട്ടവർ അധികാരത്തിൽ വരാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ പിന്തുണയുള്ള തീവ്രവാദ ഗ്രൂപ്പായ ഹഖാനി ശൃംഖലയിൽപ്പെട്ടവർ അഫ്ഗാനിസ്ഥാനിൽ ഭരണം ഒറ്റയ്ക്ക് കൈയാളാൻ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെയാണ് ഭീകരന്മാർക്കിടയിലെ തമ്മിലടി കൂടി മറനീക്കി പുറത്തു വന്നത്. അഫ്ഗാൻ ഭരണത്തിൽ മറ്റാർക്കും പങ്കാളിത്തം നൽകേണ്ടെന്നും ശുദ്ധ സുന്നി പഷ്തൂൺ വിഭാഗങ്ങൾക്ക് മാത്രം മേൽക്കൈയുള്ള അഫ്ഗാനിസ്ഥാൻ സർക്കാർ രൂപീകരിക്കണമെന്നുമുള്ള അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഹഖാനി ശൃംഖലയിൽപ്പെട്ടവർ. എന്നാൽ മുല്ല ബരാദർ ഇതിന് വിപരീതമായ ആശയമാണ് സർക്കാർ രൂപീകരണത്തിന് മുന്നോട്ട് വെക്കുന്നത്. എല്ലാവർക്കും പങ്കാളിത്തമുള്ള ഒരു ഇടക്കാല സർക്കാരാണ് മുല്ലയുടെ മനസ്സിലുള്ളത്. ദോഹയിൽ നടന്ന സമാധാന ചർച്ചകളിൽ താലിബാനെ പ്രതിനിധീകരിച്ച ബരാദർ അത്തരമൊരു ഉറപ്പ് US ഉൾപ്പെടെ നൽകിയിരുന്നു. അതേസമയം ഹഖാനി ശൃംഖലയിൽപ്പെട്ട സിറാജുദ്ദീൻ ഹഖാനിക്കും അനസ് ഹഖാനിക്കും ഖലീൽ ഹഖാനിക്കും മറ്റും അധികാരം മറ്റാർക്കും പങ്കിടുന്നത് താല്പര്യമില്ല. ഹഖാനി ശൃംഖലയ്ക്ക് പരിപൂർണ പാക് പിന്തുണയുണ്ട്. മധ്യകാലഘട്ടത്തിലെ താലിബാനെ പുനരാവിഷ്കരിക്കാനാണ് ഈ അതിതീവ്ര ഗ്രൂപ്പ് ശ്രമിക്കുന്നത്. കാബൂൾ പിടിച്ചെടുത്തപ്പോൾ തന്നെ താലിബാൻ സർക്കാർ രൂപീകരണത്തിൽ നിന്നും പിന്മാറാൻ ഹഖാനി ഗ്രൂപ്പ് ബരാദറിനോട് ആവശ്യപ്പെട്ടിരുന്നു. ബരാദറിന്റെ കൂട്ടാളിയായ മുല്ല യാക്കൂബ് ഇപ്പോഴും കണ്ഡഹാറിലാണ്. ഏതായാലും ഹഖാനി സംഘത്തിന് അൽ ഖ്വയ്ദ ഉൾപ്പെടെയുള്ളവർ താലിബാൻ ഭരണത്തിൽ മുന്നോട്ട് വരുന്നതിൽ താല്പര്യമില്ല.
അതേസമയം മറ്റൊരു പ്രഹരം കൂടി ഭീകരന്മാരെ തേടി എത്തിയിട്ടുണ്ട് അഫ്ഗാനിസ്ഥാൻ പിടിച്ചടക്കിയെന്ന് പ്രഖ്യാപിച്ച് വിജയം ആഘോഷിക്കുമ്പോഴും പഞ്ചശീർ പ്രവിശ്യ താലിബാന്റെ ശവപ്രമ്പായിരിക്കുന്നു എന്നുള്ളതാണ് താലിബാൻ ഭീകരർക്കെതിരെ കനത്ത പോരാട്ടം തന്നെയാണ് വടക്കൻ സഖ്യസേന നടത്തിയത് പല ഭീകരന്മാരെയും പിടികൂടി വധിച്ചു പലരെയും തടങ്കലാക്കി എന്തിന് ഏറ്റവും ഒടുവിൽ വലിയ പ്രതിസന്ധിയായി താലിബാന് മുന്നിൽ ഇപ്പോൾ പഞ്ചശീർ ഒരുക്കിയിരിക്കുന്നത് മൈനുകളാണ് പ്രവിശ്യകളിൽ മൈനുകൾ വ്യാപകമായി കുഴിച്ചിട്ടുള്ളതിനാൽ താലിബാൻ പ്രതിരോധത്തിലാണ് ഏതായാലും കാബൂളിന് 90 മൈൽ വടക്ക് ഹിന്ദുകുഷ് പർവ്വതനിരകളായ പഞ്ചശീർ താഴ്വര താലിബാൻ ഭീകരർക്കൊരു വലിയ വെല്ലുവിളിയായി ഉയർന്നു നിൽക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്